പെൻഷൻകാർക്ക് സർക്കാർ നീതി നിഷേധിക്കുന്നുവെന്ന് ആരോപിച്ച് കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ പ്രക്ഷോഭ പാതി. പ്രക്ഷോഭത്തിന് തുടക്കം കുറിച്ച് അസോസിയേഷന്റെ നേതൃത്വത്തിൽ സംസ്ഥാന വ്യാപകമായി ട്രഷറുകൾക്ക് മുന്നിൽ പഞ്ചദിന സത്യാഗ്രഹ സമരം ആരംഭിച്ചു. തടഞ്ഞുവെച്ച രണ്ട് ഗഡു പെൻഷൻ പരിഷ്കരണ കുടിശ്ശിക അനുവദിക്കുക, 2021 മുതൽ വിതരണം ചെയ്യേണ്ട 11% ക്ഷാമാശ്വാസ കുടിശ്ശിക അനുവദിക്കുക, മെഡിസബ് അപാകത പരിഹരിച്ച് OP ചികിത്സ ഉറപ്പുവരുത്തുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ പഞ്ചദിന സത്യാഗ്രഹത്തിന് തുടക്കം കുറിച്ചിരിക്കുന്നത്. സംസ്ഥാന വ്യാപകമായി ട്രഷറികൾക്ക് മുമ്പിലാണ് അവകാശ സംരക്ഷണ സത്യാഗ്രഹ സമരം നടത്തുന്നത്. കോട്ടയം സബ് ട്രഷറിക്ക് മുമ്പിൽ സംഘടിപ്പിച്ച പഞ്ചദിന സത്യാഗ്രഹത്തിന്റെ ജില്ലാതല ഉദ്ഘാടനം DCC പ്രസിഡന്റ് നാട്ടകം സുരേഷ് ഉദ്ഘാടനം ചെയ്തു. ഇന്ന് കേരളമെമ്പാടുമുള്ള മുഴുവൻ കർഷക ഓഫീസുകളുടെയും വാതിക്കൽ ഇന്ന് കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ ഇങ്ങനെ ഈ തരത്തിലുള്ള ധർണ കേരളം മുഴുവൻ നടക്കുകയാണ്. അതിന്റെ ഭാഗമായിട്ടാണ് ഇവിടെയും നടക്കുന്നത്. നിങ്ങൾ ഉയർത്തുന്ന ആവശ്യങ്ങൾ, സാധാരണഗതി സമരങ്ങൾ എന്ന് പറയുന്നത് ഏതെങ്കിലും പുതിയതായിട്ടുള്ള ഒരു ഡിമാൻഡ് വെച്ചുകൊണ്ടാണ് പലപ്പോഴും നടത്താറുള്ളത് എങ്കിൽ ഇവിടെ ഒരു ഡിമാൻഡും നിങ്ങൾ വെക്കുന്നില്ല. നിങ്ങൾക്ക് ലഭിക്കേണ്ട കാര്യങ്ങൾ അത് തരാത്തത് കൊണ്ട് ചോദിക്കുന്നതിന് വേണ്ടിയിട്ടാണ്, നിരവധി തവണ ചോദിച്ചിട്ടും ലഭിക്കാത്തത് കൊണ്ടാണ് നിങ്ങൾ ഇന്ന് ഈ സമരം നടത്തുന്നത്. നിയോജക മണ്ഡലം പ്രസിഡന്റ് KA തോമസ് അധ്യക്ഷത വഹിച്ചു. അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടറി TS സലീം മുഖ്യപ്രസംഗം നടത്തി. ജില്ലാ പ്രസിഡന്റ് PK മണിലാൽ, മുഹമ്മദ് അൻസാരി, ഹരിലാൽ, MM പ്രസാദ്, MA അബ്ദുൽ ലത്തീഫ്, അൻസാരി ബാപ്പു എന്നിവർ സംസാരിച്ചു. സർക്കാർ അനുകൂല തീരുമാനമെടുത്തില്ലെങ്കിൽ പ്രക്ഷോഭം ശക്തമാക്കുവാനാണ് അസോസിയേഷന്റെ തീരുമാനം. AC News കോട്ടയം.